തണൽ വൃക്ഷം ഓർമ്മയായി. ആയിരക്കണക്കിന് വേദനിക്കുന്ന തെരുവോര മക്കളെ ചിറകിൻ കീഴിൽ ഒളിപ്പിച്ച അമ്മക്കിളി കൂടൊഴിഞ്ഞു. ഒരു കുറ്റിക്കൽ യുഗം അവസാനിച്ചു. വേദനിക്കുന്നവരുടെ കണ്ണുനീരൊപ്പാൻ നിലവിളിക്കുന്നവരുടെ സവിധത്തിലേക്ക് തുറന്ന ഹൃദയവും ആശ്ലേഷിക്കുന്ന കരകളുമായി ഓടിയെത്താൻ ഇനി കുറ്റിക്കലച്ചൻ ഉണ്ടാവില്ല. അനേകായിരങ്ങൾക്ക് ചൈതന്യം പകർന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ നിറസാന്നിധ്യമായിട്ട് കാരുണ്യത്തിൻ്റെ ആർദ്രമായി ഈ കാലഘട്ടത്തെ നയിച്ച കുറ്റിക്കലച്ചൻ ഓർമ്മയായി. ഇതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്ന ചില ഓർമ്മകൾ എനിക്കും നിങ്ങൾക്കും. പക്ഷേ ഇതിനപ്പുറത്ത് കേവലം 67 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് 40 വർഷങ്ങൾ പിന്നിട്ട പൗരോഹിത്യ ജീവിതത്തിലൂടെ ഒരു സ്നേഹവിപ്ലവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ തീരയാത്ര നയിച്ച മഹാനായ ഒരു വിശുദ്ധാത്മാവ് ആഘോഷമായിട്ട് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നു. അത് ആനന്ദകരം അഭിമാനകരവുമായ ഒരു കാര്യമാണ്. ഒരു വശത്ത് നമ്മുടെ കണ്ണു നിറയുമ്പോൾ മറുവശത്ത് നമ്മുടെ ഹൃദയം ജ്വലിക്കും. MCB സന്യാസ സമൂഹത്തിനും ഭാരത സഭയ്ക്കും ചെറു മലബാർ സഭയ്ക്കും എന്നും അഭിമാനിക്കാവുന്ന ഒരു വിശുദ്ധാത്മാവിന്റെ സ്വർഗയാത്രയിൽ നമ്മളും അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുകയാണ്. ഒരു 30+ വർഷങ്ങൾ അടുത്ത ബന്ധത്തിലും ആത്മബന്ധത്തിലും പങ്കുവെക്കലിലും ശുശ്രൂഷ പങ്കുവെക്കലിലും ഒക്കെ അച്ഛനോടൊപ്പം എന്ന നിലയിൽ ആയിരിക്കാൻ സാധിച്ചതിൻ്റെ ഏക യോഗ്യത മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ എനിക്കുള്ള ബലം. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ 1950 January 11 ജനിച്ചു. 1967 June 3 FCBS സഭയിൽ അംഗമായി ചേർന്നു. 1970 June 11 ആദ്യ വ്രതം സ്വീകരിച്ചു. 77 May 15 തിരുപ്പട്ടം സ്വീകരിച്ചു. അങ്ങനെ 40 വർഷങ്ങൾ പിന്നിട്ട ഒരു ജീവിതം. പൗരോഹിത്യത്തെക്കുറിച്ച് വെദ്യാഥോർദേയി എന്ന ശാസ്ത്രീയ ലേഖനത്തിൽ പുരോഹിതന്റെ അസ്തിത്വത്തെക്കുറിച്ച് പോളാറാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞു വെക്കും. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലും അധികാരത്തിലും പങ്കുചേരുവാനുള്ള സവിശേഷമായ നിയോഗമാണ് പുരോഹിതൻ ഏറ്റെടുക്കുന്നത്. ദൈവശാസ്ത്ര പണ്ഡിതനായ ഷിലബക്സിന്റെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. പ്രീസ്റ്റ്ഹുഡ് ഈസ് ദ സാക്രമെന്റ് ഓഫ് പ്രസൻസ്. പൗരോഹിത്യം ക്രിസ്തുവിനെ സന്നിഹിതമാക്കുന്ന സാന്നിധ്യമാണ്. ക്രിസ്തുവിനെ സന്നിഹിതനാക്കുന്നവനാണ് പുരോഹിതൻ. ഈ അർത്ഥത്തിൽ പൗരോഹിത്യം അതിന്റെ ശരിയായ വിധം ജീവിച്ച് പൂർത്തിയാക്കി ആഘോഷമായിട്ട് അഭിമാനത്തോടുകൂടി ദൈവപിതാവിന്റെ സവിധത്തിലേക്ക് യാത്രയാകുവാണ് നമ്മുടെ പ്രിയപ്പെട്ട കുറ്റിക്കലച്ചൻ. പുരോഹിത ദൗത്യങ്ങളെ കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ അടിവരയിട്ട് ഉറപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് വിധമാണ്: പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഈ 3 കാര്യങ്ങളും ഏറ്റവും തീക്ഷ്ണതയിലും പൂർണ്ണതയിലും ജീവിക്കുന്നതിൽ കുറ്റിക്കലച്ചൻ വലിയ ദൂരത്തിൽ വിജയിച്ചിരുന്നു എന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ്. അച്ഛൻ പ്രബോധനം നൽകിയിരുന്നത് സഭയോട് ചേർന്നുകൊണ്ടായി. അച്ഛന്റെ പ്രബോധനങ്ങൾ പ്രഘോഷണങ്ങളായിരുന്നു. അത് ജീവിതത്തിന്റെ പ്രഘോഷണങ്ങളായിരുന്നു. സുവിശേഷത്തിലെ മിശിഹായെ ഏറ്റവും അടുത്ത് അനുകരിക്കുവാൻ അച്ഛന് തീക്ഷ്ണമായി ശ്രമിച്ചു. വിനീതനും ദരിദ്രനും ത്യാഗപൂർവം സമർപ്പിച്ചവനുമായ മിശിഹായെ ഏറ്റവും അടുത്ത് അനുകരിക്കുക, അതിലൂടെ ഈശ്വരമിശിഹായെ, സുവിശേഷത്തിലെ മിശിഹായെ, അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ സ്വന്തമാക്കുക, അതായിരുന്നു അച്ഛന്റെ വ്രതം. സന്യാസത്തിന്റെ 3 വ്രതങ്ങളും അതിന്റെ തീക്ഷ്ണതയിൽ ജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സമ്പൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് സുവിശേഷത്തിന്റെ സാന്നിധ്യമായി മാറിയ വലിയ ഒരു വചന പ്രഘോഷകനായിരുന്നു കുറ്റിക്കലച്ചൻ. അദ്ദേഹം പ്രഘോഷിച്ചത് സ്വന്തം ജീവിതത്തിന്റെ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയായിരുന്നു. ആദ്യകാലത്ത് തന്നെ വചന പ്രഘോഷകന്റെ നിലയിൽ, ധ്യാന ഗുരുവൻ നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടു. കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു വെച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രഘോഷണങ്ങൾക്ക് ജീവിതത്തോടുള്ള വലിയ ബന്ധമുണ്ടായിരുന്നു. ആർക്കും അദ്ദേഹത്തെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് പ്രഘോഷണങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുമായിരുന്നില്ല.
സ്നേഹാശ്രമം എന്ന പേരിൽ ജീസസ് ഫ്രട്രിനിറ്റിയുടെ ആരംഭത്തിൽ തുടങ്ങി ആദ്യത്തെ ഭവനം വെട്ടുനാട് ബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരിയച്ചനും ഫ്രാൻസിസ് കൊടിയനച്ചനും ഒക്കെ ചേർന്നുകൊണ്ട് ആരംഭിച്ച ആദ്യകാല ജീസസ് ഫ്രട്രിനിറ്റിയുടെ സംരംഭത്തിന്റെ ആത്മീയ ശക്തി സ്രോതസ് കുറ്റികളിച്ചനായി വെട്ടുനാട് സ്നേഹാശ്രമത്തിൽ 2 വർഷം ജോലി ചെയ്തതിന്റെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അവിടെ ആദ്യം അതിന്റെ ആരംഭം കുറിക്കുന്ന ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. കാലിത്തൊഴുത്തിൽ പിറന്നവന്റെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കാലിത്തൊഴുത്തിന്റെ ദാരിദ്ര്യത്തിലേക്കും ലാളിത്യത്തിലേക്കും ഇറങ്ങി വന്നുകൊണ്ട് വേണം സുവിശേഷം പ്രഘോഷിക്കാന്നുള്ളത് കുറ്റിക്കലച്ചന്റെ ജീവിത നിയമമായിരുന്നു. ഇപ്പൊ ലാളിത്യവും ദാരിദ്ര്യവും ജീവിതത്തിന്റെ വ്രതമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ ചാക്കുവസ്ത്രം ധരിച്ചും ചാരം പൂശിയും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, പാവപ്പെട്ടവരുടെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അങ്ങനെയാണ് അച്ഛൻ സുവിശേഷം പ്രഘോഷിച്ചത്. ഈ സുവിശേഷ പ്രഘോഷണത്തിന് അസാധാരണമായ ഒരു ചാരുതയുണ്ടായിരുന്നു, അസാധാരണമായ ഒരു വശ്യതയുണ്ടായിരുന്നു, സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. കുറ്റിക്കലിച്ചതിലൂടെ കർത്താവ് അത്ഭുതകരമായ വിധം സുവിശേഷത്തിന്റെ സാക്ഷ്യമായി മാറി. എത്രയോ ജീവിതങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെന്നത് വാടക കൊലയാളികളുടെ ജീവിതങ്ങളെ തന്റെ വചന പ്രഘോഷണങ്ങളിലൂടെ ജീവിത സാന്നിധ്യങ്ങളിലൂടെ തൊട്ടുണർത്തി മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ട് അച്ഛൻ കഴിഞ്ഞു. ധാരാളം പേരുണ്ട്, കൊടിയ കുറ്റവാളികൾ, പോലീസുകാരനെ കുത്തിക്കൊന്ന് ചോര ചാരായത്തിലൊഴിച്ചു കുടിക്കുന്ന വിധം, അത്ര അതിക്രൂരമായ നിഷ്ഠൂരമായ വിധം കൊലയാളികളായി മാറിയ ജീവിതങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ജീവിത സാന്നിധ്യം കൊണ്ട്, സാക്ഷ്യം കൊണ്ട്, വാക്കുകൾ കൊണ്ട് അവരെ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരാൻ, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിച്ചതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്നവരുടെ കൂടെ മാത്യു ആൽബിനുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ പ്രിയപ്പെട്ട മകനെ മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് നയിച്ചത് കുറ്റിക്കലച്ചനായി. ഇന്ന് പുന്നപ്പുറയിലൊക്കെ വലിയൊരു ആശ്രമം തന്നെ അദ്ദേഹം നടത്തുന്നു. ഇതുപോലെയൊക്കെയുള്ള എത്രയോ എത്രയോ ആളുകൾ അച്ഛന്റെ പ്രബോധനം നൽകുക, പഠിപ്പിക്കുക എന്നുള്ള ആ വലിയ പൗരോഹിത്യ ധർമ്മത്തിന്റെ നിർവഹണത്തിന് ജീവിതത്തിന്റെ ബന്ധവും ഗന്ധവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മയൊക്കെ ഇന്ന് വെല്ലുവിളിക്കുന്ന ഒരു സത്യമാണ്. എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുന്നുണ്ട് അച്ഛൻ നിശബ്ദമായ ഭാഷയിൽ ഈ മൃതമഞ്ചത്തിൽ കിടന്നുകൊണ്ട് തന്നെ. 2-ാമത്തെ ദൗത്യം വിശുദ്ധീകരിക്കുക എന്നുള്ള ദൗത്യം, വിശുദ്ധീകരണ ദൗത്യം അദ്ദേഹം നിർവഹിച്ചത് ആഘോഷമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടും വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ടുമാണ്. കുംഭസാരം എന്ന കൂദാശ, പരിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലേക്ക് എത്രയോ കൊടിയ ഭാവികളെ അദ്ദേഹം എത്തിച്ചുവെന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിച്ചെടുക്കുന്നു. എത്രയോ അവസരങ്ങളില് വൈദികരുടെ ജീവിതത്തില് ക്രിയാത്മകമായ സാന്നിധ്യമായിട്ട് അച്ഛൻ മാറിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ വഴിവിട്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം അച്ഛൻ ഓടിയെത്തിയിരിക്കും. മനസ്സിടറുന്നവർ, ജീവിതത്തിൽ തളർച്ചകൾ ബാധിക്കുന്നവര്, പാപത്തിന്റെ വഴികളിൽ പെട്ടുപോകുന്ന നിരവധി ജീവിതങ്ങൾ, അവിടെയൊക്കെ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. പരിശുദ്ധ കുർബാന ഏറ്റവും ആഘോഷമായിട്ട് മണിക്കൂറുകൾ എടുത്ത് അർപ്പിക്കുന്നതിന് കുട്ടികളച്ഛൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. സിറോമലബാർ ലിറ്റർജിയെ, സിറോമലബാർ സഭയെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോർജ് കുറ്റിക്കലച്ചെന്ന് ഞാൻ അടുത്തറിയുന്നു. കാരണം വെട്ടുകാട് സ്നേഹാശ്രമത്തിന്റെ ഡയറക്ടറായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അച്ഛൻ ചെന്നായിപ്പാറ ദിവ്യഹൃദയ ആശ്രമത്തിന്റെ ചുമതലക്കാരനായിട്ട് അവിടെയുണ്ട്. എത്രയോ രാത്രികളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചും പങ്കുവെച്ചും ചിലപ്പോഴൊക്കെ ഒരുമിച്ച് മണിക്കൂറുകൾ എടുത്ത് കുർബാന അർപ്പിച്ചുമൊക്കെ ആ അച്ഛന്റെ ശുശ്രൂഷയിലും തീക്ഷ്ണമായ ദൈവാനുഭവത്തിലും കുറച്ചെങ്കിലും ഒക്കെ പങ്കുചേരാൻ എനിക്കും ഭാഗ്യം കിട്ടി എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് ഓർമ്മിച്ചെടുക്കുകയാണ്. എന്റെ ജീവിതത്തിലെയും പല നിർണായകമായ നിമിഷങ്ങളിലും അച്ഛന്റെ സാന്നിധ്യം ക്രിയാത്മകമായ ഇടപെടലുകളായിട്ട് ദിശാബോധം നൽകുന്ന സജീവ സാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ട്. അവസാനമായിട്ട് എന്ന വിധം പറഞ്ഞാൽ പൗരോഹിത്യ പ്രധാനപ്പെട്ട സ്വീകരണത്തിന് ഒരുങ്ങുന്ന വേളയില് ധ്യാനിക്കാൻ വേണ്ടി എത്തുമ്പോൾ അവിടെയും അച്ഛനെത്തിയിരുന്നു. അച്ഛനാണ് വാസ്തവത്തില് വലിയൊരു പ്രചോദനം തന്നുകൊണ്ട് കുംഭസാരിപ്പിച്ച് ഒരുക്കി ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്നെ നയിക്കുന്നത് എന്ന കാര്യവും പരസ്യമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വലിയൊരു കടപ്പാട് മറ്റു പലർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചിനോടൊന്ന് തുറന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്ന് അദ്ദേഹം ശക്തി കണ്ടെത്തി. ദിവ്യകാരുണ്യ മിഷണറി സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ പരിശുദ്ധ കുർബാന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരിശുദ്ധ കുർബാന വളരെ ആഘോഷമായിട്ട് അർപ്പിച്ചിരുന്നു. അവിടെ നിന്നാണ് അച്ഛൻ ശക്തി സംഭരിച്ചിരുന്നത്. ദിവ്യകാരുണ്യ ആരാധനയും അദ്ദേഹത്തിന്റെ ജീവന്റെ ജീവനായിരുന്നു. അങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്നും ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ടാണ് അച്ഛൻ തന്റെ ദൗത്യങ്ങൾക്കെല്ലാം നിറഞ്ഞു തിരിച്ചത്.
ആ വലിയ ആത്മബലമാണ് അച്ഛനെ അച്ഛനാക്കി മാറ്റി തന്ന കാര്യം, ഈ വലിയ ശുശ്രൂഷകൾക്കുള്ള ശക്തി പകർന്നു കൊടുത്തുന്ന കാര്യം യാതൊരു സംശയമില്ലാതെ എനിക്കും നിങ്ങൾക്കും അറിവുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മേഖല, ഒരുപക്ഷെ അതായിരിക്കും അച്ഛന്റെ ജീവിതത്തിൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്നത്, ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ നയിക്കുക എന്നുള്ള വൈദികത്വം. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക, ഈ മൂന്നാമത്തെ നയിക്കുക എന്ന ധർമ്മം ഒരുപക്ഷെങ്കിൽ ഇനി കാലഘട്ടത്തെ പോലും മാറി ചിന്തിപ്പിക്കാൻ പാകത്തിൽ അത്രമാത്രം ഉന്നതമായ രീതിയിൽ അച്ഛൻ നിർവഹിച്ചു. ഏറ്റവും അവഗണിക്കപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് അച്ഛൻ ഇറങ്ങിച്ചു. പാവപ്പെട്ടവന്റെ, വേദനിക്കുന്നവന്റെ, തെരുവിന്റെ നൊമ്പരങ്ങൾ പേറുന്നവന്റെ, ഉറുമ്പരിക്കുന്നവന്റെ, വേദനിക്കുന്ന നൊമ്പരങ്ങൾ അറിയുമ്പോൾ കുട്ടികളിൽ അച്ഛന്റെ ഹൃദയം അലിയുമായിരുന്നു. അച്ഛൻ സ്നേഹാശ്രമത്തിൽ തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സമയത്തും അതിനുശേഷം എല്ലാം അങ്ങനെ തന്നെയായി. രാജസ്ഥാനിലെ ഭരത്പൂരിൽ പക്ഷി സംരക്ഷണ കേന്ദ്രം, പക്ഷി സങ്കേതം സന്ദർശിക്കുന്ന ഒരു വേളയിലാണ് അച്ഛന് ആകാശപ്പറവുകളെ കുറിച്ചുള്ള ഒരു സ്വപ്നം ദൈവം കൊടുക്കുന്നത്. ആകാശപ്പറവുകളെ ഇത്രമാത്രം കാര്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ്, ഈ ഭാരതത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഭിക്ഷാടകരായ മക്കള്, തെരുവിൽ അലിയുന്നവര്, ആരുമില്ലാത്തവര്, നിരാധാരരായ വ്യക്തികള്, ഇവർക്ക് ഇതുപോലെ സംരക്ഷണം കൊടുക്കാനും ജീവൻ കൊടുക്കാനും ആർക്കും കഴിയുന്നില്ലെങ്കിൽ അത് വലിയ അപരാധമല്ലേ? അച്ഛന്റെ മനസ്സിൽ അതൊരു വല്ലാത്ത വിങ്ങലായിട്ടും വേദനയായിട്ടും മാറി. പിന്നെ തിരികെ വന്നിട്ട് ഈ ആകാശ പറവുകൾക്ക് വേണ്ടി, ഇവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി അച്ഛൻ ഇറങ്ങി തിരിക്കുകയായിരുന്നു. ശരിയാ സമൂഹത്തിന്റെ അനുവാദത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛൻ ആകാശ പറവുകളുടെ ജീവിത നൊമ്പരങ്ങളിലേക്ക് കടന്നിരുന്നു. മലയാറ്റൂരും അടിവാരങ്ങളിലും ഒക്കെയുള്ള ഭിക്ഷാടക മക്കളുടെ കൂടെ പോയിരുന്ന നാളുകൾ അവരുടെ നൊമ്പരങ്ങളിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് അവരിൽ ഒരാളായി മാറി. യഥാർത്ഥത്തിൽ മനുഷ്യാവതാരത്തിന്റെ വിശുദ്ധ രഹസ്യങ്ങള് കുട്ടികളച്ഛൻ അങ്ങനെ ജീവിക്കുമായിരുന്നു. മനുഷ്യാവതാരത്തിന്റെ വിശുദ്ധ രഹസ്യങ്ങൾ ജീവിക്കാത്തത് കൊണ്ടാണ് വാസ്തവത്തില് സഭയ്ക്ക് ഇന്ന് ആളുകളെ വേണ്ടുവോളം സ്വാധീനിക്കാൻ പറ്റാത്തത് എന്നുള്ളതിന്റെ പ്രവാചക സ്വരം ഇന്നിവിടെ മുഴങ്ങുന്നുണ്ട്. ആകാശപ്പറവകളുടെ നൊമ്പരങ്ങളിലേക്ക് അവരിൽ ഒരാളായിട്ട് ഇറങ്ങിച്ചു, അവരുടെ കൂടെ ഇരുന്ന് ഭിക്ഷയെടുത്തു, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, അവരുടെ കൂടെ നടന്നു, അവരുടെ കൂടെ അദ്ദേഹം ആയിരുന്നു നാളുകൾ. അങ്ങനെ നീണ്ട നാളുകളുടെ പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും തപസ്സും അന്വേഷണങ്ങളും, ഇതിന്റെ എല്ലാം അവസാനമാണ് 1994 January 18 മദർ തെരേസ ഉദ്ഘാടനം ചെയ്ത FBA സമൂഹത്തിന്റെയും ചെന്നായിപ്പാറ ദേവികളുടെ ആശ്രമത്തിന്റെയും തുടക്കം. FCBS സഭാ സമൂഹത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു തുടക്കമായിരുന്നു. മദർ തെരേസ ഭാരതത്തിന്റെ എന്ന ലോകത്തിന്റെ അമ്മയായിരുന്ന മദർ തെരേസ ഈ ചെന്നായിപ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തിച്ചേരുമെന്ന് ആരും സ്വപ്നം കണ്ടില്ല. പക്ഷേ കുറ്റിക്കലച്ചൻ സ്വപ്നം കണ്ടു. പാവപ്പെട്ടവരുടെ അമ്മയ്ക്ക് ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കാനുണ്ടെന്ന കാര്യം അച്ഛൻ തിരിച്ചറിഞ്ഞു. അച്ഛൻ വിളിച്ചപ്പോൾ മദർ തെരേസ എത്തുകയായി. പിന്നെ ആ തിരി തെളിച്ചുകൊണ്ട് അച്ഛന്റെ കയ്യിലേക്ക് ദീപം കൈമാറിയപ്പോൾ ഒരു പുതിയ ദൗത്യം അച്ഛൻ ഏറ്റെടുക്കുകയായി. പിന്നെ അങ്ങോട്ടൊരു ജൈത്രയാത്രയാണ്. ആശ്രമങ്ങൾ, പുതിയ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, അങ്ങനെ അങ്ങോട്ട് നീളുന്ന നിരവധിയമായ മിനിസ്ട്രികൾ കുറ്റിക്കലച്ചൻ അന്മായ ഹൃദയങ്ങളെ ഒരുപാട് സ്വാധീനിച്ചു. വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതങ്ങളെ ഒന്ന് പൊളിച്ചെടുക്കാനും നവീകരിച്ചെടുക്കാനും അച്ഛന് സാധിച്ചതോടൊപ്പം തന്നെ അന്മായരുടെ ജീവിതങ്ങളിലേക്ക് ശുശ്രൂഷയുടെ ഒരു പുതിയ പന്ഥാവ് തുറക്കാനായിട്ട് കുറ്റിക്കലച്ചന് കഴിഞ്ഞു. ഇന്ന് നിലവിലുള്ള ഇതുപോലെയുള്ള സംരംഭങ്ങളെല്ലാം തന്നെ, ആകാശപ്പറവുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങളും കുറ്റിക്കലച്ചനിലൂടെയാണ് പ്രചോദനം സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. ആകാശപ്പറവുകൾ എന്ന ഓമന പേരിട്ടുണ്ട് ഭിക്ഷാടക മക്കളെ വിളിച്ച് നെഞ്ചോട് ചേർക്കാനായിട്ട് കുറ്റിക്കലച്ചനാണ് ശ്രമിച്ചത്. ഇന്ന് ധാരാളം ആളുകൾ തുടരുന്നുണ്ട് എന്ന് മാത്രം. ഭിക്ഷാടകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനം ആദ്യ നാളുകളിൽ ഞാൻ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽപ്പള്ളിയിൽ അസിസ്റ്റന്റായിരിക്കുന്ന സമയത്ത് നടത്താനിടയായി. കുറ്റിക്കലച്ചനാണ് അത് ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പിൽ ഉണ്ടായിരുന്നു. 100 ശുശ്രൂഷകര്, 60 ഭിക്ഷാടക മക്കള്, അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സമൂഹം തന്നെ. കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ വലിയ വ്യക്തിത്വങ്ങൾക്ക് മാറ്റം വന്ന, അല്ലെങ്കിൽ സമ്പന്നരും അല്ലാത്തവരും വിദ്യാഭ്യാസത്തിൽ ഏറെ ഉയർന്നു നിന്നവരും ഏറ്റവും പാവപ്പെട്ടവരുമായ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ ഭിക്ഷാടക മക്കളുടെ വെടിവെട്ടാൻ, അവരെ കുളിപ്പിക്കാനും എല്ലാം ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെ തന്നെ ഒരു വലിയ വിപ്ലവം ഉണ്ടായി. അതിന്റെ അനന്തരഫലമായിട്ട് 5 നീളുന്ന ധ്യാനത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ആശ്രമം രൂപപ്പെട്ടു. തിരുഹൃദയ സന്യാസിമാരെ പിന്നീട് ഏറ്റെടുത്തു. ഭിക്ഷാടക മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസത്തിന്റെ ഒരു തുടക്കം അവിടെയും ആരംഭിച്ചു.
ഇതുപോലെ വിവിധ ഇടങ്ങളില് വിവിധ രൂപതകളില് വിവിധ സ്ഥലങ്ങളില് കേരളത്തിനകത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുമായിട്ട് 130 ആശ്രമങ്ങൾ നേരിട്ട് കുട്ടികൾ നടത്തുന്ന ആശ്രമങ്ങൾ 127, അതുകൂടാതെ മറ്റു സന്യാസി സമൂഹങ്ങളും അൽമായരും ഒക്കെയായിട്ട് നടത്തുന്ന നിരവധി ആശ്രമങ്ങൾ, അങ്ങനെ 130 ആശ്രമങ്ങൾ ഇതുപോലെയുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് കുട്ടികലച്ചന്റെ ആത്മാവിന് വലിയ ആശ്വാസമല്ലേ? ഈ ഒരു മേഖലയിലേക്ക് അച്ഛൻ ഇറങ്ങിത്തിരിക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും ഒരു നിരാധാരനായ വ്യക്തി ഒരു മാനസിക രോഗിയെ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ കുറ്റികലച്ചൻ വണ്ടി നിർത്തിയിട്ട് മകനെ കൂടെ പോരുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെയും കൂടെ കൊണ്ടുവരും. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ട്രെയിനിലേക്ക് തുണിക്കെട്ടിനകത്ത് വലിച്ചെറിയപ്പെട്ട ഒരു മാനസിക വിഭ്രാന്തിയുള്ള നിരാധാരയായ ഒരു അമ്മയെ ഞാൻ ഏറ്റെടുത്തോളാം ഈ അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ കാണിച്ച വിശാല മനസ്സ്, ഒറ്റപ്പെട്ട സംഭവം, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ആരുടെയെങ്കിലും കണ്ണു നിറയുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആരെങ്കിലും വഴിയിൽ അലയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ തെരുവിന്റെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ കുറ്റിക്കച്ചൻ ഓടിയെത്തും. ഒരു മകൻ തന്റെ ആശ്രമത്തിലേക്ക് വന്നാൽ, അല്ലെ കൊണ്ടുവന്നാൽ, ആദ്യം ചെയ്യുന്നത് ആ പാദങ്ങളിൽ ചുംബിക്കുകയാണ്. ഇതൊന്നും കെട്ടുകഥകളും, ആ പാദങ്ങളിൽ ചുംബിച്ചിട്ട് ചുടുചുംബനം കൊടുത്തുകൊണ്ട് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ചീഞ്ഞഴിയുന്ന മണമുള്ള ദുർഗന്ധമുള്ള ചരം വമിക്കുന്ന വടുക്കളും വ്രണങ്ങളുമുള്ള ആ മകനെ അല്ലെങ്കിൽ വ്യക്തിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ ആലിംഗനം ചെയ്യും. പിന്നീട് അതൊക്കെ ഒരു സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. അങ്ങനെ പുനരധിവസിപ്പിക്കപ്പെട്ട എത്രയോ ജീവിതങ്ങൾ വളരെ ഉന്നതമായ സാമ്പത്തിക അവസ്ഥയുള്ളവരും മാനസിക നിലവിട്ട് വഴിയാധാരമായി തീർന്നവരെയൊക്കെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്കും കുടുംബത്തിലേക്കും തിരിച്ചെത്തിക്കാൻ അച്ഛന് കഴിയും. ഇങ്ങനെ അങ്ങോട്ട് നീളുന്ന വലിയ ഒരു ശുശ്രൂഷയുടെ ജൈത്രയാത്രയായിരുന്ന കുറ്റിക്കലച്ചന്റെ ജീവിതം വേദനിക്കുന്നവരുടെ ഇടങ്ങളിലേക്ക് അച്ഛൻ എത്തിച്ചേരും. അനുശോചൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വിമോചന മൂല്യമായി സ്വന്തം ജീവൻ സമർപ്പിക്കുവാനുമാണെന്നുള്ള ആ വലിയ സുവിശേഷ സത്യം ഈശ്വരനിശ്ചയായി പൂർത്തിയായത് കുറ്റിക്കലച്ചനോടെ തുടരുകയായി. ശുശ്രൂഷയുടെ ഇത്രയും സുന്ദരമായ കാരുണ്യത്തിന്റെ ഒരു മുഖം ഒരുപക്ഷെ മദർ തെരേസ കഴിഞ്ഞാൽ ഭാരതത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തി സഭയുടെ ചിന്താധാരകളെ പോലും മാറ്റിമറിക്കാനായിട്ട് അച്ഛന് സാധിച്ചു. ഭാരതത്തിൽ ഞാൻ പറഞ്ഞത് കുറ്റിക്കൽ യുഗം അവസാനിക്കുകയായി എന്ന് വെച്ചാൽ അത് അവസാനമാണെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുക. കുറ്റിക്കലച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് മാനുഷികമായ അർത്ഥത്തിൽ. പക്ഷേ അതൊരവസാനമല്ല, അത് തുടരും എന്നുള്ളതിനും സംശയിക്കണം. കുറ്റിക്കലച്ചന് പകരം കുറ്റിക്കലച്ചൻ മാത്രം, ഒരു പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് അദ്ദേഹം. മുമ്പേ പറഞ്ഞ ഒരു പക്ഷിയാണ് അദ്ദേഹം. ദേശാടനക്കിളികൾ പറക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന മുമ്പേ പറക്കുന്ന ഒരു പക്ഷിയുണ്ട്. മുമ്പേ പറക്കുന്ന പക്ഷിയാണ് ദിശ നിയന്ത്രിക്കുന്നത്. അപകടങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി പക്ഷികളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നത് ഈ മുമ്പേ പറക്കുന്ന പക്ഷിയാണ്. മുമ്പേ പറക്കുന്ന പക്ഷിക്ക് അപകട സാധ്യത കൂടുതലാണ്. അങ്ങനെ മുമ്പേ പറന്നുകൊണ്ട് കേരള സഭയെ, സിറോമലബാർ സഭയെ, ഭാരത സഭയെ ശരിയായ ദിശാബോധത്തോടെ കാരുണ്യത്തിന്റെ മുഖം എന്താണെന്ന് കാണിച്ചു കൊടുത്ത ഒരു കർമ്മയോഗിയുടെ ധീരമായ ജീവിതത്തിന്റെ അന്ത്യം സ്വർഗത്തിലേക്ക് അദ്ദേഹം വീണ്ടും ജനിക്കുന്നു എന്നുള്ള തുടക്കം, അതാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്ന മഹത്തായ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ കേവലം ഒരു ഓർമ്മയല്ല, ജീവിക്കുന്ന ഒരു സാന്നിധ്യമാണ് ഇനിയും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. The star is gone, but the life continues. എന്നത് ഒരു ശാസ്ത്ര സത്യമാണ്. എന്റെ ഓർമ്മയിൽ അത് മഹാത്മജി മരിച്ചപ്പോൾ നെഹ്റു പറഞ്ഞ വാക്കുകളാണെന്ന്. The star is gone, but the life continues. നക്ഷത്രങ്ങൾ മരിക്കും. കോടാനുകോടി പ്രകാശ വർഷങ്ങൾ അപ്പുറത്തുള്ള നക്ഷത്രങ്ങൾ മരിക്കുമ്പോഴും അതിന്റെ പ്രകാശം ഭൂമിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഭൂമിയിലേക്കുള്ള അതിന്റെ യാത്ര വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തുമ്പോഴും അത് നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒരു നക്ഷത്രം അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല. അതാണ് മഹാത്മജിയെ കുറിച്ച് നെഹ്റു എന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ മഹാനെ കുറിച്ച്, ഈ പുണ്യവാനെ കുറിച്ച് നമുക്കും പറയാനുള്ളതാണ് ആ നക്ഷത്രം ഇനിയും കാരുണ്യ ജ്യോതിയായിട്ട് ഭാരതത്തിൽ തുടരും, ലോകത്തിൽ ജ്വലിക്കും. അതിന് സംശയം ഉടമ്പടി സഹോദരങ്ങളിലൂടെയും നിരവധിയായ FPA പ്രവർത്തകരിലൂടെയും ഭാരതത്തിലെ സഭാസമൂഹത്തിലൂടെയും ആ നക്ഷത്രം വലിയൊരു ജ്വാലയായി നമ്മുടെയൊക്കെ മനസ്സിൽ കാണും. ദില്ലിയുടെ ഹൃദയത്തിൽ ആളിക്കത്തുന്ന ഒരു അമർജ്യോതിയുണ്ട്. മഹാത്മജിയെ
സൂചിപ്പിക്കുന്ന അമർജ്യോതി, ഒരിക്കലും കെടാതെ കെട്ടണയാൻ അനുവദിക്കാത്ത ആ അമർജ്യോതി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മാറാത്ത മങ്ങാത്ത അടയാളമാണെങ്കിൽ സഭയില് കാരുണ്യത്തിന്റെ അമർജ്യോതിയായിട്ട് ഭാരതസഭയിൽ നിറഞ്ഞു നിൽക്കുന്ന വിധിയാണ് കുട്ടികളിച്ചൻ. ഈ അമർജ്യോതി നമ്മുടെ ഹൃദയങ്ങളിൽ ആളിപ്പടരുക തന്നെ ചെയ്യണം. നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പൗലോസ്ലിഹ, മരണാനന്തരമുള്ള സ്വർഗ ജീവിതത്തെ കുറിച്ച് നക്ഷത്രങ്ങളുടെ ശോഭയുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. ചില നക്ഷത്രങ്ങൾ മറ്റു ചില നക്ഷത്രങ്ങളെക്കാൾ കൂടി ശോഭയുള്ളതായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കും. കുറ്റിക്കലിച്ചു നന്ദി നക്ഷത്രം വലിയ ശോഭയോടുകൂടി സ്വർഗത്തിൽ ഉദിച്ചുയരുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അച്ഛനെ ഓർത്ത് അധികമൊന്നും കരയാനില്ല. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ അമ്മക്കിളി കൂടൊഴിഞ്ഞതിന്റെ നൊമ്പരങ്ങൾ നമ്മുടെ മനസ്സിനെ മഥിക്കുമ്പോഴും അതിനപ്പുറത്ത് സ്വർഗത്തിൽ ഉദിച്ചുയർന്ന ഒരു നക്ഷത്രത്തിന്റെ സാന്നിധ്യവും മാധ്യസ്ഥവും എന്നും സഭയോടൊപ്പം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതിന് തെല്ലും സംശയമില്ല. കുറ്റിക്കലച്ചൻ അങ്ങനെ ജീവിക്കുന്നു, അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അത് തുടരുക തന്നെ ചെയ്യും. MCBS സന്യാസ സമൂഹത്തിന് എന്നും അഭിമാനിക്കും. ഇതുപോലെയുള്ളൊരു ധീരനായ പ്രേക്ഷിതനെ ഭാരത സഭയ്ക്ക് സംഭാവന ചെയ്തു എന്നുള്ള വലിയ അഭിമാനം ആ സഭയ്ക്ക് എന്നുമുണ്ട്. ധാരാളം വിശുദ്ധരായ വൈദികര സഭയിലുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഒരു മഹാൻ നിത്യയാത്രയ്ക്ക് നിത്യസമ്മാനത്തിന് ഇന്ന് കടന്നു പോവുകയാണ്. കുറ്റിക്കൽ കുടുംബാംഗങ്ങൾക്കും അഭിമാനിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇതുപോലെയുള്ള ഒരു വ്യക്തി രൂപപ്പെട്ടു വന്നല്ലോ എന്നുള്ള ആ സത്യം. പ്രിയപ്പെട്ടവരെ, കുറ്റിക്കലച്ചനെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ കുറ്റിക്കലച്ചന് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പകരക്കാരനില്ലാത്ത അമരക്കാരൻ അദ്ദേഹം ഇനിയും നമ്മെ നയിക്കട്ടെ. ആ ആത്മചൈതന്യം നമുക്ക് ശക്തി പകരട്ടെ. അച്ഛനെ നയിച്ച ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, അച്ഛന്റെ വിശ്വാസ തീക്ഷ്ണത. ഇതുപോലൊരു വിശ്വാസം, ഇത്രയും വലിയൊരു സമർപ്പണത്തിന്റെ സാഹസികമായ ചുവടുവെപ്പുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റാരിലും കണ്ടിട്ടില്ല. തമ്പുരാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. ചെന്നായിപ്പാറ ആശ്രമത്തിന്റെ തുടക്കം തന്നെ അങ്ങനെ. 15 ഏക്കറോളമുള്ള സ്ഥലം, അത് വിൽക്കാനാണെന്ന് പോലും കൃത്യമായിട്ട് അറിയാതെ അതിന്റെ വില അന്വേഷിക്കുന്നു. ആകാശപ്പറവുകൾക്ക് ഒരു കൂടൊരുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം, കൊടുക്കാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അനുവാദം കിട്ടി സഭയിൽ നിന്നും. പക്ഷേ അച്ഛൻ തന്നെ അത് വേണ്ട രീതിയിൽ കണ്ടെത്തുക. അത് അച്ഛൻ എന്ത് ചെയ്യുന്നു? ആ സ്ഥലത്തിന് ചുറ്റും നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആകാശപ്പറവുകളായ മക്കൾക്ക് കൂടൊരുക്കാൻ വേണ്ടിയിട്ട് ഇടം തരണമേ ദൈവമേ എന്ന് വിശ്വാസത്തിന്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ അച്ഛൻ ഉറപ്പുകൊടുത്തുകൊണ്ട് എവിടുന്നോ ആരോടോ കടം വാങ്ങിച്ച് കുറച്ച് പൈസ കൊടുക്കും. പിന്നീട് ഓരോ ദിവസവും വെച്ചുകൊണ്ടത് ആളുകളുടെ ഭവനങ്ങളിലേക്ക് കയറി ചെന്നിട്ട് തമ്പുരാനെ ആശ്രയിച്ചുകൊണ്ട് അവിടെ അവരുടെ മധ്യയിൽ നിന്ന് കൈ നീട്ടുമ്പോൾ അച്ഛന്റെ കൈ നിറയെ ദൈവം കൊടുത്തു, ആവശ്യമുള്ളതില്ല. അങ്ങനെ ചെന്നായിപ്പാറ ആശ്രമത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ മദർ തെരേസ വന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം, ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ കുറ്റിക്കലച്ചന്റെ ജീവിതയാത്രയിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പലതും അറിയാം. ധാരാളം ആളുകളുടെ സാക്ഷികളും കഠിനമായ വേരിൽ മലയാച്ചുവരേക്കും മറ്റും നടന്നു പോകുമ്പോൾ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പെരുമഴ പെയ്യുന്ന അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ ഇങ്ങനെ എങ്ങോട്ട് പോകുന്ന ഒരുപിടി കാര്യങ്ങൾ കെട്ടുകഥകൾ പോലെ പലതും തോന്നിപ്പോകും. പക്ഷേ അച്ഛന്റെ വിശ്വാസത്തിന്റെ വലിയ അത്ഭുതങ്ങളായിരുന്നു അങ്ങനെ ഓരോന്നും. അതുപോലെ തന്നെയായിരുന്നു അച്ഛന്റെ ജീവിതവും വിശ്വാസവും. ദൈവത്തിന്റെ പരിപാലനയെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി. ദൈവം അദ്ദേഹത്തെ വഴി നടത്തുകയായിരുന്നു. തടവറകളിലേക്ക് അച്ഛനോടൊപ്പം തീർത്ഥാടനം പോയ എത്രയോ സന്ദർഭങ്ങൾ ഇന്നും എന്റെ ഓർമ്മയിൽ പച്ചകടാതെയുണ്ട്. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചൊരുങ്ങി ത്യാഗപൂർവ്വം ഉപവാസമെടുത്ത് തടവറയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവത്തിന്റെ വചനം അച്ഛന്റെ നാവിലൂടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ മാനസാന്തരത്തിന്റെ കണ്ണീർ പ്രവാഹങ്ങൾ എത്ര മാത്രമാണ് അവിടെയൊക്കെ ഉണ്ടായത്. അങ്ങനെ തടവറയിൽ നിന്നും മാനസാന്തരപ്പെട്ടുകൊണ്ട് പൊതുജീവിതത്തിലേക്ക് കടന്നു വന്ന എത്രയോ നൂറുകണക്കിന് വ്യക്തികൾ. പിന്നെ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് കുറ്റിക്കലച്ചന്റെ സഹന സമർപ്പണത്തെ കുറിച്ചാണ്. കുറ്റിക്കലച്ചൻ തനിക്കുണ്ടായ കരൾരോഗത്തെ കുറിച്ച് ഞാൻ എനിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്റെ കരടിൽ കർത്താവ് ഒരു ഉമ്മ തന്നു എന്നാണ്. എന്റെ കരടിൽ കർത്താവ് ഒരു ഉമ്മ തന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കരൾരോഗത്തെ കുറിച്ച് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തിന്റെ മരണത്തിന് 2-3 ദിവസം മുമ്പ് അടുത്തിരുന്ന് കുറച്ചു നേരം സംസാരിക്കാനൊന്നും പറ്റില്ലേ പോലും, അല്പം ചില വാക്കുകളൊക്കെ പങ്കുവയ്ക്കാനും ഇത്തിരി സമയം ചെലവഴിക്കാനും കിട്ടിയതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അച്ഛന് അനുഭവങ്ങളില്ല, വേദനകളൊന്നുമില്ല. ഉള്ളില്
ആന്തരിക അവയവങ്ങളും മുഴുവനും ക്ഷയിച്ചു തീർന്നപ്പോഴും വലിയ കഠിനമായ വേദനകൾ അനുഭവിച്ചിരുന്നപ്പോഴും അച്ഛൻ ആനന്ദത്തിലായിരുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ അവിടെ കിടന്നത്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛ എന്തിനെ കുറിച്ചെങ്കിലും അച്ഛന് മനോവ്യഥയുണ്ടോ, എന്തെങ്കിലും പൂർത്തിയായില്ല എന്നൊരു സങ്കടമുണ്ടോ, അല്പമെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അപ്പോൾ ഒരു ചെറു ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, സന്തോഷം. അദ്ദേഹം ആനന്ദത്തിലായിരുന്നു. വേദനകളൊന്നും അച്ഛനെ ഒരു തരത്തിലും ദുഃഖിപ്പിച്ചില്ല. എല്ലാം വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അപ്പൊ സഹനത്തെ എങ്ങനെയാണ് സമീപിക്കണമെന്നുള്ളതിന്റെ ജീവിക്കുന്ന സുവിശേഷം കൂടിയായിരുന്നു കുറ്റിക്കലിച്ചത്. ത്യാഗനിർഭരമായ ആ ജീവിതം സഹനത്തിന് നല്ല ഒരു ഭാഷ്യം രചിക്കുക കൂടി ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന സഹനങ്ങളെ കുറിച്ച് നമുക്കൊക്കെ എന്തുമാത്രം ആകൃതകളും അസ്വസ്ഥതകളും ഭാരങ്ങളുമാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ വേദനിക്കുന്നവർക്ക് വേണ്ടി ജീവിതം മുഴുവനും തീറടിക്കൊടുത്തിയ ഒരു വ്യക്തി തന്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായിട്ട് കടന്നു വന്ന സഹനങ്ങളെയും വലിയ ആനന്ദത്തോടുകൂടി ഏറ്റെടുക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ ജീവിതം മുഴുവനും ഒരു ബലിയായി സമർപ്പിച്ചുകൊണ്ട് ആകാശപ്പറവുകളുടെ അപ്പൻ യാത്രയാകുന്നു. പ്രണാമം. ഈ വിശുദ്ധ ജീവിതത്തെ ആദരവോടുകൂടി നമുക്ക് കാണാം. കുറ്റിക്കലച്ചിന് പകരം കുറ്റിക്കലച്ചൻ മാത്രം. ഇതുപോലൊരു ജീവിതം ഇനിയും ഈ ഭാരതത്തിൽ ജനിക്കട്ടെ, ഒരുപക്ഷെ ഇപ്പോഴുള്ളതിൽ നിന്നും വളരട്ടെ. ഈ തിരുനാളത്തിൽ നിന്നും കൊളുത്തിയെടുത്ത ഒരുപാട് ദീപങ്ങളുണ്ട്. ആ ദീപങ്ങളെല്ലാം ആളിക്കത്തട്ടെ. ഭാരതത്തില് ക്രിസ്തുവിന്റെ കാരുണ്യമുഖം പ്രശോഭിതമാകുവാൻ ഇനിയും ധാരാളം കുറ്റിക്കലച്ചന്മാരുണ്ടാകട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ നമ്മോടൊപ്പം ഉണ്ടാവട്ടെ. കുറ്റിക്കലച്ചന്റെ കബറിടം ഒരു തീർത്ഥാടന പ്രാർത്ഥന ഇടമായി മാറട്ടെ. അച്ഛൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇനിയും തുടർന്നും നമുക്ക് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛന് നിത്യശാന്തി നേരുന്നു. അച്ഛന്റെ വിയോഗത്തിൽ, മാനുഷികമായി ശാരീരിക വിയോഗത്തിൽ വേദനിക്കുന്നവരിൽ ഞാനും നിങ്ങളും എല്ലാവരുമുണ്ട്. ആരോട് ആർക്കാണ് അനുശോചനം അറിയിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് നിർവഹിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കുറ്റിക്കലച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം, ഒപ്പം കുറ്റിക്കലച്ചനോടും.